കൊച്ചി കോർപ്പറേഷൻ 33 ഡിവിഷൻ എളമക്കര നോർത്തിൽ പ്രചരണത്തിന് യു പി മന്ത്രി. കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഫോട്ടോ ഫിനിഷ് മത്സരം നടക്കുന്ന 33 ഡിവിഷനിലെ പ്രചരണം നടക്കുന്നതിനിടെ യു പി മന്ത്രിയുടെ രംഗപ്രവേശനം എതിരാളികളെ ഞെട്ടിച്ചു. യു പി മന്ത്രിയുടെ അടുത്ത സുഹൃത്തുകൂടിയായ സ്ഥാനാർത്ഥി ജീവൻലാലിനെ ജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചാണ് യു പി മന്ത്രി രാം പ്രകാശ് ദുബൈ രംഗത്ത് വന്നത്. ഹാട്രിക് വിജയത്തിനായി യു ഡി എഫും കഴിഞ്ഞ 2 തവണയും കൈവിട്ടുപോയ ഭരണം തിരികെ പിടിക്കാൻ എൽ ഡി എഫും ആവനാടിലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് അപ്രതീക്ഷിതമായി എളമക്കര നോർത്ത് ഡിവിഷനിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി യു പിയിലെ മന്ത്രി പോസ്റ്റർ ക്യാമ്പയിനുമായി എത്തിയത്. എളമക്കര നോർത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം അനിൽകുമാറിനെ മേയർ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ചതോടെ ബി ജെ പി കളം പിടിക്കാൻ ജില്ലാ ഐ ടി സെൽ കൺവീനറായ ജീവൻലാലിനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാക്കി. മറ്റൊരു സ്ഥാനാർത്ഥിയെ ആയിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും മേയർ സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ മത്സരം തന്നെ വേണമെന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരത്തിന് മുന്നിൽ ജീവൻലാലിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിപ്പെടുകയായിരുന്നു. എന്ത് വില കൊടുത്തും ഡിവിഷൻ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് എൻ ഡി എ. ഇതിന്റെ ഭാഗമായാണ് ജീവൻലാൽ രവിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിന്നും പോസ്റ്റർ ക്യാമ്പയിനുമായി പ്രവർത്തകരും സജീവമാണ്. ഉത്തർപ്രദേശിലെ മന്ത്രിയും കോ ഓപ്പറേറ്റീവ് ബോർഡ് ഡയറക്ടറും നരേന്ദ്രമോദിയുടെ 2019 തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ച ആളുമാണ് രാം പ്രകാശ് ദുബൈ. എ ബി വി പിയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ജീവൻലാൽ രവി ബി ജെ പി യുവ നേതൃനിരയിലെ ശ്രദ്ധേയനാണ്. മികച്ച വാഗ്മിയും ഉജ്ജ്വല സംഘാടകനുമായ ജീവൻലാൽ നരേന്ദ്രമോദിക്ക് വേണ്ടി വാരണാസിയിൽ നവമാധ്യമ പ്രചാരണം നയിച്ചിട്ടുണ്ട്. ഇരുമുന്നണികളുടെയും ഇരട്ടത്താപ്പ് തുറന്നുകാട്ടിയാണ് ജീവൻലാലിന്റെ പ്രചാരണം. അതേസമയം അപ്രതീക്ഷിതമായി പോരാട്ടം കനത്തതിന്റെ ആശങ്കയിലാണ് ഇരുമുന്നണികളും. ജീവൻലാലിക്ക് കൊച്ചിയിലേക്ക് काशी के ऐसे एक लोकप्रिय व्यक्ति बन चुके हैं. इन्होंने माननीय प्रधानमंत्री जब लोकसभा का चुनाव 2014 में वाराणसी संसदीय से लड़ रहे थे तो यहाँ पर आकर के जिस प्रकार से लोगों से मिलना, लोगों को समझाना, बताना, राष्ट्रवाद की भावना इतना प्रबल लोगों के अंदर भरा, इससे प्रभावित होकर के सारे लोगों ने भारतीय जनता पार्टी श्रीमान नरेंद्र मोदी जी को वोट किया और भारी मतों से मोदी जी की जीत यहाँ से हुई. ऐसे लोकप्रिय संघर्षशील जीवनलाल जी के लिए मैं आप लोगों से अपील करना चाहता हूं कि आप सब लोग यदि भारी मतों से जीवनलाल जी को जिताने का कार्य करते हैं तो निश्चित रूप से कोची में वही गंगा विकास की गंगा बहेगी जो काशी में बही थी. और कोची की जो विकास की गंगा बहेगी तो निश्चित रूप से मोदी जी का हाथ मजबूत होगा और उस कोची ही नहीं वरन संपूर्ण प्रदेश में एक विकास की लहर दौड़ेगी और भारतीय जनता पार्टी मजबूती से वहाँ काम करेगी, लोगों का भला होगा. मैं एक बार पुनः आप लोगों से निवेदन करना चाह रहा हूँ कि जीवनलाल जी के लिए जो इनका चित्र आप देख रहे हैं एक उत्साहवर्धन और ऊर्जा से भरे हुए व्यक्ति हैं. जिस प्रकार से इनका आप चित्र में दर्शन कर रहे हैं उसी प्रकार से इनका कार्य है. हम सब लोग एक साथ मिलकर के इनको जिताने का काम करें. बहुत बहुत धन्यवाद.